അസ്സാമലൈക്കും വരമത്തുള്ള അലഹദില്ലാഹി റബുൽ ആലമീൻ വസ്സലാത്തു വസ്ലാം അല്ല അഷ്റഫുൽ മുർസലീൻ ബാല അലിഹി വസാഹബിഹി അജ്മയൻ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ റമലാൻ മാസത്തിൽ പ്രവേശിച്ച് വ്രതാനുഷ്ഠാനം ആരംഭിച്ചു കഴിഞ്ഞു നമ്മൾക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ റമലാൻ ഇതുവരെ ഇല്ലാത്ത ഒരനുഭവം ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ വളരെ പുണ്യമായി കണക്കാക്കുന്ന സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂല് സന്ദർശിക്കാൻ അനുമതി തന്നിട്ടുള്ള മൂന്ന് പ്രധാന പുണ്യഗേഹങ്ങളും മസ്ജിദുൽ ഹറാം മസ്ജിദുൽ അഖ് മസ്ജിദുൽ നബവി മസ്ജിദുൽ അഖ്സ ഈ മൂന്ന് ഗേഹങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് ഇതുപോലുള്ള മഹാമാരികളുടെ സമയത്ത് ഏതെങ്കിലും ഹറമുകളൊക്കെ അടച്ച അനുഭവമുണ്ടെങ്കിലും ഈ മൂന്ന് ഹറമുകളും ഒന്നിച്ച് അടച്ചുകൊണ്ട് ലോകം മുഴുവനും ഉപേക്ഷയിലൂടെ കഴിയുന്ന ഒരു കാലഘട്ടം ആദ്യമായിട്ടാണ് എന്ന് പലരും പറയുന്നുണ്ട് റമലാനും ഈ ഒരു കാലഘട്ടവും തമ്മിൽ ശക്തമായൊരു ബന്ധം നമുക്ക് കാണാൻ സാധിക്കും റമലാനിലെ വളരെ പ്രധാനപ്പെട്ട റമലാനിൻ്റെ തന്നെ സത്ത എന്ന് പറയുന്നത് വ്രതമാണ് നോമ്പനുഷ്ഠിക്കലാണ് നോമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉപേക്ഷയാണ് അനിവാര്യമായ സംഗതികൾ ഉപേക്ഷിക്കുന്നതിലൂടെയാണ് വ്രതം അനുഷ്ഠിക്കുന്നത് ജീവൻ നിലനിർത്താൻ ആവശ്യമായ അന്നപാനീയങ്ങളും വികാര വിചാരങ്ങളും അനാവശ്യ സംസാരങ്ങളും നിശ്ചിത സമയത്തേക്ക് ഉപേക്ഷിക്കുന്നതിലൂടെ നമ്മൾ നമ്മളെ തന്നെ സ്വയം പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു കർമ്മമാണല്ലോ വ്രതം എന്നുള്ളത് അതിൽ പൊതുവേ ആവശ്യമുള്ളത് ഉപേക്ഷിക്കലാണ് ഇന്ന് നമ്മൾ മുഴുവനും ആവശ്യമുള്ളത് നിർബന്ധിതമായി ഉപേക്ഷിക്കാൻ വിധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നോമ്പിൻ്റെ ഒരു സത്തയും ഈ ഒരു കാലഘട്ടവും തമ്മിൽ അങ്ങനെയുള്ള ഒരു ബന്ധം നമുക്ക് കാണാൻ കഴിയും നോമ്പിൽ നമ്മൾക്കിപ്പോൾ ഉള്ള നഷ്ടബോധങ്ങൾ നോമ്പിന് മുമ്പേ തന്നെ തുടങ്ങിയിട്ടുള്ള നഷ്ടബോധങ്ങളാണ് ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചിരുന്ന പലതും ചെയ്യാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് റമലാനിൻ്റെ പ്രത്യേകതകളാണ് കൂട്ടമായിരുന്നിട്ടുള്ള ഇഫ്താറുകൾ പരസ്പരം പല തങ്ങ സംഗതികളിലുമുള്ള സഹകരണം അതുപോലെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒന്നിച്ചിരുന്നു കൊണ്ടുള്ള അനുഷ്ഠാനങ്ങളും ആരാധനകളും തറാവീഹുകളും ക്യാമുകളും ഇതുപോലുള്ള എല്ലാ സംഗതികളുടെയും അവസരം നമുക്ക് മുമ്പിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് ഒരു വിചിന്തനത്തിനുള്ള ഘട്ടമായി വളരെ പോസിറ്റീവായി എടുക്കാൻ നമുക്ക് സാധിക്കും മൂന്ന് മൂന്ന് നാല് സംഗതികൾ ഒന്ന് നമ്മൾ ഇതെന്ന് ആലോചിക്കേണ്ട ഘട്ടമാണ് നമ്മൾ നിർബന്ധിതമായി പലതും ഉപേക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ സൗകര്യങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു പക്ഷേ ഇങ്ങനെയുള്ള ഒരു നിർബന്ധിതാവസ്ഥയില്ലാതെ മറ്റുള്ളവരുടെ ഇടപെടലുകളാൽ സ്വന്തം സൗകര്യങ്ങൾ ഇല്ലാതാവുകയും ഉപേക്ഷിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്തിരുന്ന ജനക്കൂട്ടങ്ങൾ വർഷങ്ങളായി പള്ളിയിലേക്ക് പോവാൻ സാധിക്കാത്തവർ പള്ളികൾ തങ്ങൾക്ക് മുമ്പിൽ തകർന്നു വീഴുന്നത് കാണുന്നവർ ഇങ്ങനെയുള്ള ജനവിഭാഗങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർഷങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിലെയും സിറിയയിലെയും അതുപോലെയുള്ള മുസ്ലിം നാടുകളിലെയും സഹോദരി സഹോദരന്മാരെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര കാലമായി അവർ ഇതുപോലുള്ള അവസ്ഥയിൽ കഴിയുന്നു മറ്റുള്ളവരുടെ അധിനിവേശം കാരണമാണിത് അതുപോലെ നമ്മുടെ നാട്ടിൽ കശ്മീരിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ കഴിയുന്ന ആളുകൾ നമ്മുടെ ഇപ്പോഴത്തെ പിന്നെ ഭരണകൂടം കൊണ്ടുവന്ന നടപടികളുടെ ഭാഗമായി ആസാം പോലെയുള്ള സംസ്ഥാനങ്ങൾ വളരെ കിരാതമായ നിയമങ്ങളുടെ എൻ ആർ സി നിയമങ്ങളുടെ പേരിലൊക്കെ കോൺസൻട്രേഷൻ ക്യാമ്പിൽ കഴിയുന്ന മുസ്ലിങ്ങൾ അവരുടെ നോമ്പ് എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കുവാനുള്ള ഒരു അവസരം അള്ളാഹു തന്നിരിക്കുകയല്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ രണ്ടാമതായി ഇത്തരത്തിലുള്ള കാലഘട്ടത്തിലുള്ള നോമ്പ് ഇത്തരം സാഹചര്യത്തിലുള്ള നോമ്പ് പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരിക്കണം റമലാൻ എങ്ങനെയായിരിക്കണം നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്ന ഒരു ചൂണ്ടുപലക കൂടിയാണ് നമ്മൾക്കറിയാം റമലാനിൽ വ്രതം നിർബന്ധമായത് റസൂൽല്ലാഹി സലാഹു അലൈഹി വല്ലയുടെ ഹിജ്റയുടെ രണ്ടാം വർഷത്തിലാണ് അതേ വർഷമാണ് ഹിജ്റയുടെ രണ്ടാം വർഷത്തിലെ റമലാനിലാണ് ഇസ്ലാമിൻ്റെ നിലനിൽപ്പിനും മുസ്ലിം ഭരണകൂടത്തിൻ്റെ മുസ്ലിം സംസ്കൃതിയുടെ തന്നെ നിലനിൽപ്പിൻ്റെ ആണിക്കല്ലായ ബദർ പോരാട്ടം നടക്കുന്നത് അതേ റമദാനിൽ അതേ കാലഘട്ടത്തിലാണ് റമലാനിൻ്റെ വലിയൊരു ഭാഗം അന്ന് ഒന്നാമത്തെ നോമ്പിന് തന്നെ ഒന്നാം നോമ്പ് കാലഘട്ടത്തിൽ തന്നെ റമദാനിൻ്റെ വലിയൊരു ഭാഗം റസൂൽ സലല്ലാല്യു വസ്ലമയും കൂടെയുള്ള അനുചരന്മാരും പോരാട്ടത്തിലായിരുന്നു അതുപോലെ തുടർന്നുള്ള റമലാനുകൾ റസൂൽ അലൈഹി ഉള്ളവലമയുടെ ജീവിതത്തിൽ ഏതാണ്ട് എട്ടോ ഒമ്പതോ വർഷമായിരിക്കും റസൂൽ നോമ്പ് റമലാനിൽ അനുഷ്ഠിച്ചിട്ടുണ്ടാവുക അതിൽ ബദർ മക്ക പോലെയുള്ള ഈ രണ്ട് വലിയ പോരാട്ടങ്ങളും വിജയങ്ങളും അതുപോലെ മറ്റു പലതിനുമുള്ള ഒരുക്കങ്ങളിലും യാത്രകളിലുമായിരുന്നു റസൂൽ അലൈഹി വലമയുടെ ആ സമൂഹത്തിൻ്റെയും വ്രതം അതുപോലെ മുസ്ലിം നാഗരികതയുടെ മുന്നോട്ടുള്ള പോക്കിലും വിജയങ്ങളിലും നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് വിജയ പോരാട്ടങ്ങളുടെ ചരിത്രം തന്നെ റമലാനിന് പറയാനുണ്ട് അപ്പോൾ യാത്രകളിൽ പോരാട്ടങ്ങളിൽ പോരാട്ടത്തിന് വേണ്ടിയുള്ള പിന്നെ ഗർത്തങ്ങളിലും കിടങ്ങുകളിലും കുഴികളിലും ഇരുന്നു കൊണ്ട് എങ്ങനെ നോമ്പനുഷ്ഠിച്ചിരുന്നു അവർ എന്ന് ആലോചിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണിത് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഒരു സന്ദേശം നമ്മൾ റമലാനിൽ പ്രത്യേകമായി നന്നാവുന്ന ആളുകളാണ് റമലാനിന് വേണ്ടി മാത്രം തയ്പ്പിച്ച ഡ്രസ്സുകളും റമലാനിന് വേണ്ടി മാത്രം ഒരുക്കി വച്ചിട്ടുള്ള തൊപ്പികളും അതുപോലുള്ള വേഷഭൂഷാദികൾ റമലാനിന് വേണ്ടി മാത്രം നമ്മൾ പള്ളിയിൽ പോകുന്നു റമദാനിൽ മാത്രം നമ്മൾ നമസ്കരിക്കുന്നു തറാവഹി നമസ്കരിക്കുന്നു ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആരാധിച്ചിരുന്നത് റമദാനിനെ അല്ലേ ആലോചിക്കേണ്ടതാണ് ഈ റമദാനിൽ അതുപോലുള്ള യാതൊരു വാചാടോപ്പങ്ങൾക്കും യാതൊരു അഭിനയങ്ങൾക്കുമുള്ള അവസരമില്ല റബ്ബിനോടുള്ള ബന്ധം എത്രത്തോളം നിങ്ങൾക്ക് പുലർത്താൻ സാധിക്കും എന്ന ഒരു പരീക്ഷണമാണിത് അള്ളാഹു സുബൻ താല വളരെ ശക്തമായി ഒരു നിർദ്ദേശം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് കൂനു റബ്ബാനി ഈന ഭിമാ കുന്തും ത്വാലിമൂനൽ കിതാബ വ ഭിമാ കുന്തും തതുർസൂൻ നിങ്ങൾ വിശ്വാസികളെ നിങ്ങൾ റബ്ബിൻ്റെ ആളുകളാവണം അള്ളാഹുവിൻ്റെ ആളുകളാവണം നിങ്ങളെ റമലാനികളാവരുത് കൂനു റമലാനിഗീന എന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ കൂനു മസിഹിയീന കൂനു യഹൂദിയീന എന്നല്ല പറഞ്ഞത് കൂനു മുസ്ലിമീന എന്ന് പോലും അല്ല ഇവിടെ പറഞ്ഞത് കൂനു റബ്ബാനിഗീന റബ്ബിനെ ആരാധിക്കുന്നവർ റബ്ബിന് വേണ്ടി അനുഷ്ഠിക്കുന്നവരാവുക ബിമാ കുന്തും തുലി മുൻ അൽ കിതാബ് വ ഭിമാ കുന്തും തത്രുസുൻ കാരണം റബ്ബ് നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്ന ഗ്രന്ഥം പഠിക്കുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന സമൂഹം എന്ന നിലയ്ക്ക് നിങ്ങൾ റബ്ബിനെയാണ് പരിഗണിക്കേണ്ടത് മറ്റുള്ള ആ മറ്റുള്ള സംഗതികളെയല്ല മറ്റുള്ള അടയാളങ്ങളെയല്ല പേരുകളെയല്ല കാലഘട്ടങ്ങളെയല്ല മറ്റൊന്നിനെയുമല്ല റബ്ബിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് റബിനെയാണോ നിങ്ങൾ പരിഗണിക്കുന്നത് എന്ന് ആത്മവിചാരണ നടത്തുവാനുള്ള ഒരു കാലഘട്ടമായി ഈ ഒരു പ്രതിസന്ധിയിലെ റമലാൻ മാസം എടുത്തുകൊണ്ട് അതൊരു ഇത്തരത്തിലുള്ള വലിയ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക അള്ളാഹു സുബൻ വാല ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മെയും മുസ്ലിം ഉമ്മത്തിനെയും മനുഷ്യ സമൂഹത്തെ തന്നെയും വേഗത്തിൽ മോചിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി അസ്സാം വലൈക്കും